ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗണിതത്തിൽ ത്രികോണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ട്രയാങ്കിളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചെടുക്കുന്നത്. വിവിധ ഇനം ട്രയാങ്കിൾസ് ഉണ്ട്, ഒക്കെ നമുക്ക് നോക്കാം. നാല് ടൈപ്പ് ട്രയാങ്കിൾസ് ആണുള്ളത്. ഒന്ന് സാധാരണ നോർമൽ ട്രയാങ്കിൾ, പിന്നെ സമഭുജ ത്രികോണം ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ, പിന്നെ സമപാർശ്വ ത്രികോണം ഐസോസിലസ് ട്രയാങ്കിൾ, പിന്നെ മട്ട ത്രികോണം. ഇങ്ങനെ നാല് ട്രയാങ്കിൾസ് ആണുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഏതൊരു ത്രികോണമാണെങ്കിലും കണ്ടോ, ത്രികോണത്തിൻ്റെ ഒരു പിക്ചർ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. വരച്ചതും എഴുതിയൊന്നും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ആ ത്രികോണത്തിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് ഒന്ന് ചുറ്റളവ്, ഒന്ന് വിസ്തീർണം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുള്ള ചോദ്യങ്ങൾ, അത്രേ ഉള്ളൂ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുമുള്ള അളവ്. അങ്ങനെ ഓർത്ത് വെക്കുക എപ്പോഴും, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്. ഇപ്പോൾ മൂന്ന് സൈഡാണുള്ളത് ത്രികോണത്തിന്, ആ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും കൂട്ടിയത്, ചുറ്റുമുള്ള അളവല്ലേ. ഇവിടെ ഞാൻ എ ബി സി എന്ന് കൊടുത്തിട്ടുണ്ട് മൂന്ന് വശങ്ങൾക്ക്, ഹൈറ്റിന് ആ ഉന്നതിക്ക് എച്ച് എന്നും കൊടുത്തിട്ടുണ്ട്. ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എ പ്ലസ് ബി പ്ലസ് സി അല്ലേ, മൂന്ന് വശങ്ങൾ എയും ബിയും സിയും കൂട്ടിയത്. വിസ്തീർണമാണെങ്കിലോ ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ആ ബേസ് അടിഭാഗം പാദം, ഇൻറ്റു എച്ച് ഹൈറ്റ് ഉന്നതി, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ ഈ കുറേ ഇക്വേഷൻസ് ഉള്ളതാണ് പഠിക്കുന്നത്, അപ്പോൾ ഈ ഇക്വേഷനുകളൊക്കെ ഒരു ചാർട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക, ചാർട്ടിലോ എ ഫോർ ഷീറ്റിലോ എന്താണെങ്കിലും ഓരോ ഇക്വേഷൻ കിട്ടുമ്പോഴും അത് അതിൽ എഴുതി വെക്കുക. ഇപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി കാണാൻ, ഇന്നിപ്പം ത്രികോണ ബന്ധപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുകയാണ്. ചുറ്റളവ് എ പ്ലസ് ബി പ്ലസ് സി, ഒരു നോർമൽ ത്രികോണത്തിൻ്റെ അതിൻ്റെ വിസ്തീർണമാണെങ്കിൽ ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, പാദം ഇൻറ്റു ഉന്നതി. ഇപ്പോൾ നമ്മൾ കണ്ടത് പാദവും ഉന്നതിയും തന്നാൽ, ബേസും ഹൈറ്റും തന്നാൽ വിസ്തീർണം കാണുന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് വശങ്ങൾ തന്നാൽ എങ്ങനെ വിസ്തീർണം കാണുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് മൂന്ന് വശങ്ങളെ തരുള്ളൂ, ബേസും ഹൈറ്റും ഒന്നും തന്നോളണമെന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കാണുക, മൂന്ന് വശങ്ങൾ തന്നാൽ വിസ്തീർണം കാണാൻ, ചുറ്റളവ് മൂന്ന് വശം കൂട്ടുക തന്നെ, എയും ബിയും സിയും കൂട്ടുക, എ പ്ലസ് ബി പ്ലസ് സി തന്നെ. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, ഒന്നും കൂടെ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഈ എ ബി സി എന്നുള്ളത് മൂന്ന് വശങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ എസ് എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഈ മൂന്ന് വശങ്ങളും കൂടെ കൂട്ടിയിട്ട് ബൈ ടു, അതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എസ് കിട്ടും. മൂന്ന് വശം തന്നാൽ അപ്പം വിസ്തീർണം കാണാനുള്ള ഇക്വേഷനാണിത്. അതിൽ എസ് എന്നുള്ളത് എ പ്ലസ് ബി പ്ലസ് സി, മൂന്നും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ ടു ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കൂ. അടുത്ത ത്രികോണം നമുക്ക് പഠിക്കാനുള്ളത് സമഭുജ ത്രികോണമാണ്, ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ. സമഭുജ ത്രികോണം, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? വശങ്ങളൊക്കെ തുല്യമായിരിക്കും. സമഭുജം അതിൽ തന്നെ ഉണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ചുറ്റളവ് കാണാനും ചുറ്റുള്ള അളവാണ് ചുറ്റളവ്. അങ്ങനെ കാണാം, മൂന്ന് വശങ്ങൾ തന്നാൽ മൂന്നും കൂട്ടിയാൽ ചുറ്റളവ് കിട്ടും. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നോക്കി വെക്കുക, റൂട്ട് മൂന്ന് ബൈ നാല് എ സ്ക്വയർ. റൂട്ട് മൂന്ന് ബൈ നാല് എ സ്ക്വയറാണ് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം. അപ്പം ഇക്വേഷൻസ് വരുന്നുണ്ട്, അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണം, അതിന് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് വശങ്ങളാ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. സമപാർശ്വം, പാർശ്വങ്ങൾ തുല്യം, രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. ഇതിൻ്റെ ചുറ്റളവ് അപ്പം നമ്മളെങ്ങനെ കാണുക, എയും എയും ബിയും ആണ്, രണ്ട് മൂന്നും കൂട്ടുക, എ പ്ലസ് ബി എല്ലാം കൂടി കൂട്ടുക. നിങ്ങൾ ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുകയേ വേണ്ട ചുറ്റളവിൻ്റെ, കാരണം ചുറ്റുള്ള അളവ് തന്നാൽ അത് മൂന്നും കൂട്ടി എഴുതിയാൽ മതി ചുറ്റളവ്. വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ നോക്കി വെക്കണം. സമപാർശ്വ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ബി ബൈ ഫോർ റൂട്ട് ഓഫ് ഫോർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി ബൈ ഫോർ റൂട്ട് ഓഫ് ഫോർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എങ്ങനെയെങ്കിലും എഴുതി പഠിക്കുകയേ, ചൊല്ലി പഠിക്കുകയേ, മനസ്സിൽ ഉറപ്പിച്ച് വെക്കാം. ഇനി നമുക്കുള്ളത് നാലാമത്തെ ത്രികോണം മട്ട ത്രികോണമാണ്.
കണ്ടോ മട്ടത്രികോണത്തിൻ്റെ ചിത്രം, നമ്മൾ മനസ്സിൽ മട്ടത്രികോണം വരയ്ക്കുമ്പോൾ തന്നെ ഒരു ലംബം ഉണ്ടാവും അല്ലേ, ഒരു ബേസും ഒരു 90 ഡിഗ്രീൻ്റെ അടയാളം കണ്ടല്ലോ. അതിൻ്റെ കോൺ എങ്ങനെ നിൽക്കുന്നത്? 90 ഡിഗ്രിയാണ് കുത്തനെ. ഒരു വശം എ, ഒരു വശം ബി, ഒരു വശം എച്ച് കൊടുത്താൽ എന്താ? എച്ച് ഹൈപ്പോട്ടന്യൂസിനാണ് എച്ച് കൊടുത്തത്. കർണം നിങ്ങൾക്കറിയാം, പാദം ആണ് ബി ബേസ്, പിന്നെ ഒരു വശമുണ്ട് ലംബം, പിന്നെ വേറെ വശമുള്ള എച്ച് കൊടുത്തത് ഹൈപ്പോട്ടന്യൂസാണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ കർണം. നിങ്ങൾക്കറിയാം പൈതഗോറസ് തിയറം അറിയാത്തവർ പ്രത്യേകം പഠിക്കുമ്പോൾ തന്നെ പഠിക്കണം, കാരണം പൈതഗോറസ് തിയറം ഒന്നും അറിയാതിരിക്കാൻ പാടില്ല. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. ഇപ്പം ഈ മട്ടത്രികോണത്തിൽ ചുറ്റുള്ള അളവ് നമ്മളെങ്ങനെ കാണുക? എയും ബിയും എച്ചും അല്ലേ മൂന്നെണ്ണം, എ പ്ലസ് ബി പ്ലസ് എച്ച്, ചുറ്റളവ് ചുറ്റുള്ള അളവ് കിട്ടിയില്ലേ, അതിൻ്റെ ചുറ്റളവ്. മൂന്ന് വശങ്ങളും കൂട്ടിയാൽ മട്ടത്രികോണത്തിൻ്റെ ചുറ്റളവ് കിട്ടും. മൂന്ന് വശം തന്നാൽ ഇനി ഇതിൻ്റെ വിസ്തീർണം കാണണം. വിസ്തീർണം കാണുക എങ്ങനെ? ഹാഫ് ബി എച്ച് അല്ലേ നമ്മൾ ഫസ്റ്റ് നോർമൽ ട്രയാങ്കിളിൻ്റെ വിസ്തീർണം കാണാം. ഹാഫ് ബി എച്ച് എന്ന് പഠിച്ചു അല്ലേ. ഇവിടെ ചരങ്ങൾ മാറി എന്നുള്ളൂ. ഹാഫ് ബി എന്നുള്ള പാദത്തിന് പകരം ഇവിടെ എ ആണ് കൊടുത്തത്. അപ്പോൾ ഹാഫ് എ ബി, പാദം ഇൻറ്റു ലംബം. ഹാഫ് ഇൻറ്റു പാദം എന്ന് പറഞ്ഞാൽ ബി ബേസ് തന്നെയാണ്. അതിവിടെ എ എന്ന് അടയാളപ്പെടുത്തിയതുകൊണ്ട് എ എന്ന് എഴുതി. ലംബം ഇവിടെ ബി ആണ് അടയാളപ്പെടുത്തിയത്, അതുകൊണ്ട് ബി എന്ന് എഴുതി. അതുള്ളൂ. ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം, ഏതൊരു ഇതാണെങ്കിലും ഹാഫ് ഇൻറ്റു പാദം അടിഭാഗം ഇൻറ്റു ആ കുത്തനെയുള്ള ഉന്നതി ലംബം വിസ്തീർണം. അപ്പോൾ അതും പഠിച്ചു. നാല് ട്രയാങ്കിളിൻ്റെ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യണം. ഓരോന്നും ചെയ്യുമ്പോൾ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്ത് കൂടെ ചെയ്യാം. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ, അതിൻ്റെ എതിർകോണിൽ നിന്നുള്ള ലംബ ഉന്നതി 12 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എന്ത്? ഈ ചോദ്യത്തിൽ പിക്ചർ ഞാൻ വരച്ചതാണ്, പിക്ചർ തന്നിട്ടില്ല. ചില ക്വസ്റ്റ്യൻസിൽ പിക്ചർ തരും, അങ്ങനെയാണെങ്കിൽ അത് നോക്കി ചെയ്താൽ മതി. എന്താ ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് എന്തൊക്കെയാണ് വെച്ചാൽ വരച്ചെടുക്കുക. ഒരു ത്രികോണം, അതിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട്, 10 സെൻറ്റിമീറ്റർ വരച്ചു. ആ 10 സെൻറ്റിമീറ്റർ വശം കണ്ടല്ലോ, പാദമല്ലേ ഞാൻ വരച്ചത്, പാദമല്ലേ. അതിൻ്റെ എതിർകോണ്, എതിർകോണം ഏതാ? ആ മുകളിലുള്ള കോണ്. എതിർകോണിൽ നിന്നുള്ള ലംബ ഉന്നതി ആണോ 12 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ലംബ ഉന്നതി 12 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എന്ത്? ഇപ്പം നമുക്ക് എന്തൊക്കെ തന്നു? ബേസും തന്നു, ഹൈറ്റും തന്നു. സാധാ നോർമൽ ട്രയാങ്കിളാണ്, സാധാരണ ത്രികോണമാണ്. ബേസും ഹൈറ്റും തന്നാൽ വിസ്തീർണം കാണാൻ എന്താ? സിമ്പിളല്ലേ. ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 12. വെട്ടാളൊക്കെ വെട്ടി ചെറുതാക്കുക, 5 ഇൻറ്റു 12 60 സെൻറ്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ 9 സെൻറ്റിമീറ്റർ, 11 സെൻറ്റിമീറ്റർ, 16 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എന്ത്? മൂന്ന് വശങ്ങളാണ് തന്നത്. ഞാൻ പറഞ്ഞു വശങ്ങൾ തന്നാൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ. വിസ്തീർണം കാണാനുള്ള ഇക്വേഷനും പഠിച്ചു. ഇനിയോ എസ് കാണാനുള്ള ഇക്വേഷനും പഠിച്ചു. എസ് ഈക്വൽ ടു കൂടെ പറഞ്ഞോളൂ, എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു, എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം, ആദ്യം എസ് കാണാം അല്ലേ. എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. എ 9, B 11, C 16/2. 9, 11, 16, 36/2, 18 കിട്ടി, എസ് കിട്ടി. ഇനി വിസ്തീർണം കാണാൻ സിമ്പിൾ, റൂട്ട് ഓഫ് എസ് ഇൻറ്റു 18 ഇൻറ്റു S - A 18 - 9 അല്ലേ. എ എന്ന് പറഞ്ഞാൽ ഒരു വശം, ഇൻറ്റു S - B 18 - 11 അടുത്ത വശം, ഇൻറ്റു S - C 18 - 16, റൂട്ട് ഓഫ് 18 ഇൻറ്റു 18 - 9 9, 18 - 11 7, 18 - 16 2. റൂട്ട് ഓഫ് എന്തായി? 18 ഇൻറ്റു 9 ഇൻറ്റു 7 ഇൻറ്റു 2 റൂട്ട് ഓഫ് 2268. ഇത് ഒരു പൂർണ്ണവർഗ്ഗമല്ല, ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾക്ക് എക്സാമിന് പൂർണ്ണവർഗ്ഗേ കിട്ടും കേട്ടോ. ഏകദേശം ഓപ്ഷനിൽ നോക്കുക, ഓപ്ഷനിൽ അങ്ങോട്ട് പോകാൻ നോക്കുക ആൻസറിലേക്ക്. അപ്പോൾ ആൻസറിൽ ഓപ്ഷനിൽ ഇപ്പോൾ 47 അങ്ങനെ ഉണ്ടെങ്കിൽ 47 ഇൻറ്റു 47 ചെയ്ത് നോക്കുക. അത് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ വർഗം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിസ്തീർണം തന്നിട്ടുണ്ട്, 400√3 സെൻറ്റിമീറ്റർ സ്ക്വയർ, 400√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റുള്ള അളവാണ് കാണേണ്ടത്. വിസ്തീർണമാണ് തന്നത്, ഇത് ഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല.
വിസ്തീർണം തന്നു ചുറ്റളവ് കാണാനാണ് പറഞ്ഞത്. വിസ്തീർണം തന്നു ചുറ്റളവ് കാണണം. ചുറ്റളവ് കാണാപ്പോൾ ആ മൂന്ന് എ സമഭുജമാണ്, മൂന്ന് വശങ്ങളും തുല്യമാണ് അല്ലേ. എയും 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 കൂട്ടിയ മൂന്ന് എ ആണ് ചുറ്റളവ് നോക്കുക, നമുക്കറിയാം. പക്ഷേ എ ഇല്ല, എ ഇല്ല, പിന്നെ ഇങ്ങനെ എയും 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 കൂട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിസ്തീർണം തന്നിട്ടുണ്ട്, എ കിട്ടാൻ വേണ്ടിയിട്ട് സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ. അതാണ് എന്ത് നമുക്ക് തന്ന 400 റൂട്ട് ത്രീ അല്ലേ. റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ഈക്വൽ ടു 400 റൂട്ട് ത്രീ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക, അത് മാത്രമേ ഉള്ളൂ. റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ കിട്ടി, നമുക്കത് കിട്ടി, ഈക്വൽ ടു 400 റൂട്ട് ത്രീ കൊടുത്തു. റൂട്ട് ത്രീയും റൂട്ട് ത്രീയും ക്യാൻസലായി, എസ് വൺ ബൈ ഫോർ എ സ്ക്വയർ സമം 400 കിട്ടി. എ സ്ക്വയർ സമം 400 ബൈ ഫോർ അല്ലേ, അത് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഇൻറ്റു ഫോർ ആയി. എ സ്ക്വയർ സമം 4 ഇൻറ്റു 400. എ സ്ക്വയർ സമം 1600. എ സമം റൂട്ട് ഓഫ് 1600. 40 40 ഇൻറ്റു 40 എന്ത്, 1600. ഇനി നമുക്ക് എ ആണ് കിട്ടിയത്. നമുക്ക് കാണാൻ പറഞ്ഞാൽ എന്താ, ചുറ്റളവ് കാണണം. ചുറ്റളവ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചു, എ പ്ലസ് എ പ്ലസ് എ, ത്രീ എ അല്ലേ. ത്രീ എ ആണ്, ത്രീ ഇൻറ്റു എ എത്രയാണ്, 40. ത്രീ ഇൻറ്റു 40 120 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വശം 2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി എന്തായിരിക്കും? ഒരു വശം 2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി എന്തായിരിക്കും? സമഭുജമാണ്, അപ്പോൾ നമുക്ക് എന്താ അറിയാം, ഒരു വശം 2 ആണെങ്കിൽ ബാക്കി എല്ലാ വശവും 2 തന്നെ. സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി കാണാൻ റൂട്ട് ത്രീ ബൈ ടു എ. റൂട്ട് ത്രീ ബൈ ടു എ ഇന്നലെ പരീക്ഷയ്ക്ക് ചോദിച്ചു അല്ലേ, റൂട്ട് ത്രീ കഴിഞ്ഞ യു പി എസ് സിക്ക് ചോദിച്ചു. റൂട്ട് ത്രീ ബൈ ടു എ ഉന്നതി വെച്ചിട്ടുള്ളൊരു കണക്ക് ചോദിച്ചു. റൂട്ട് ത്രീ ബൈ ടു എ ഈക്വൽ ടു ഉന്നതി. അപ്പോൾ എ നമുക്കറിയാം, റൂട്ട് ത്രീ ബൈ ടു ഇൻറ്റു ടു, ടു ആണ് തന്നിട്ടുണ്ട്. ടുവും ടുവും ക്യാൻസൽ ചെയ്തു, റൂട്ട് ത്രീ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 1:2:3 എന്ന അംശബന്ധത്തിലാണ്, ഏറ്റവും വലിയ കോണെത്ര? കോണുകൾ 1:2:3 എന്ന അംശബന്ധത്തിലാണ് നമുക്ക് കാണേണ്ടത് ഏറ്റവും വലിയ കോണാണ്. ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? 180. 180 അത് മാറൂല. ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ആണ്. ഇവിടെ നമുക്ക് തന്ന 1:2:3 അല്ലേ, മൊത്തം എത്ര ഉണ്ട്, 3 1 2 1 2 3 മൊത്തം 1+2+3 6 പാർട്ടുകളാണുള്ളത്, 6 ഭാഗമാക്കുക അതിനെ. മൊത്തം 180 ഉള്ളതിന് 180-നെ 6 ഭാഗമാക്കിയ 30 അല്ലേ. അപ്പോൾ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 30 ആണ്. നമ്മുടെ പറഞ്ഞാൽ എന്താ, ഏറ്റവും വലിയ കോണാണ് ചോദിച്ചത്. ഏറ്റവും വലിയ കോണെന്ന് പറഞ്ഞാൽ 3 ഉള്ളതല്ലേ, 1, 2, 3 ത്രീ ഉള്ളതല്ലേ ഏറ്റവും വലുതാവുക. ഒരു ഭാഗം 30 ആണെങ്കിലേ, ഒരു ഭാഗം 30 ആണെങ്കിൽ വലിയ കോണ് 3 അല്ലേ, 3×30 അല്ലേ, 3 ഭാഗമല്ലേ, 30×3 90. ഇനി നിങ്ങൾക്ക് ഈ രീതിയിലല്ല, ഒരു കുറച്ചുകൂടി എളുപ്പമുള്ള രീതി വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. മൊത്തം 1:2:3 6 ഭാഗമുണ്ട്. അത് 180-ൻ്റെ നമുക്കാണെങ്കിൽ വലിയ കോണാണ് 3 ആണ്. 180×3 മൊത്തം ഉള്ളത് 6. 180×3 6 ഈക്വൽ ടു 90. ഇനി ചെറുത് കാണാനോ, ചെറുത് 1 ഭാഗമല്ലേ, 1 അല്ലേ, അത് 180×1 മൊത്തം ഉള്ളത് 6. 180×1 6 30. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വശം 12 സെൻറ്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? സമഭുജമാണ്, ഒരു വശം 12 സെൻറ്റിമീറ്റർ ആണ് വിസ്തീർണം കാണാൻ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് 3/4 a² അറിയാം. റൂട്ട് 3/4 ഇൻറ്റു എ എത്രയാണ്, 12 തന്നിട്ടുണ്ട്, 12 സ്ക്വയർ. റൂട്ട് 3/4 × 144 റൂട്ട് 3/ അപ്പോൾ 144 ഒക്കെ വെട്ടി ചെറുതാക്കുമ്പോൾ 72/2 36 റൂട്ട് 3 കിട്ടും. ആ റൂട്ട് 3 അവിടെ തന്നെ നിന്നോട്ടെ, അത് ചെറുതാക്കാനൊന്നും പോകണ്ട, അത് അതേപോലെ ഉണ്ടാവും ഓപ്ഷനിൽ. ഇനി അഥവാ റൂട്ട് 3 റൂട്ട് 2 ഒന്നും വന്നിട്ട് അതില്ല, ഓപ്ഷനിലില്ലാന്നുണ്ടെങ്കിൽ റൂട്ട് 3 വാല്യൂ കൊടുത്ത് ചെയ്യുക. റൂട്ട് 3 വാല്യൂ അറിയോ, 1.732 ആണ്. 1.732 ആണ് റൂട്ട് 3. അങ്ങനെ ചോദിക്കില്ല, റൂട്ട് 3 തന്നെ വരും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.